സെൻസ്മെഡ് ആയുർവേദിക്കിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകം മൊത്തത്തിൽ തന്നെ ജനങ്ങൾ കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ ഏറെ ഭയപ്പെട്ടും പരിഭ്രാന്തരായുമാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ ഭയമല്ല നമുക്ക് വേണ്ടത്, കൂടുതൽ ജാഗ്രതയാണ്. കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിലും നാം ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ സെൻസ്മെഡ് ആയുർവേദിക്ക് നിങ്ങൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. ആദ്യമായി, നമ്മളിൽ കൊറോണ വൈറസ് ബാധിച്ചു എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ചില ലക്ഷണങ്ങൾ വിവരിക്കാം. ഒന്ന്, തൊണ്ട ചൊറിച്ചിൽ അനുഭവപ്പെടുക. രണ്ട്, തൊണ്ട വരണ്ടതായി തോന്നുക. മൂന്ന്, തുടർച്ചയായി വരണ്ട ചുമ അനുഭവപ്പെടുക. നാല്, ശരീരത്തിൻ്റെ താപനില ഉയർന്നു വരിക. അഞ്ച്, ശ്വാസം മുട്ടലും വിമ്മിഷ്ടവും ഉണ്ടാവുക. ആറ്, ഗന്ധവും രുചിയും തിരിച്ചറിയുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുക. കൊറോണയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി വിവരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈറസിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഒന്ന്, കരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി, നാരങ്ങ, അല്പം മഞ്ഞൾപ്പൊടി ഇവയിട്ട് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി തുടർച്ചയായി കുടിക്കുക. രണ്ട്, രാവിലെ 10 മണിക്ക് മുമ്പും വൈകിട്ട് 5 മണിക്ക് ശേഷവുമുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽപ്പിക്കുക. മൂന്ന്, ദിവസേന 1 മുട്ട വീതം കഴിക്കുക. നാല്, 8 മണിക്കൂർ ഉറങ്ങുക. അഞ്ച്, ദിവസവും 2 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കുക. ആറ്, ഓരോ ഭക്ഷണവും ചെറു ചൂടോടെ മാത്രം കഴിക്കുക. 7, ഒരു കാരണവശാലും തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക. 8, യാതൊരു കാരണവശാലും പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. 9, കൈകൾ ഭക്ഷണത്തിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് കഴുകുക. 10, മാസ്ക് ഉപയോഗിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യുക. കൊറോണ വൈറസിൻ്റെ pH മൂല്യം 5.5 മുതൽ 8.8 വരെയാണ്. അതിനാൽ ഇതിൽ കൂടുതൽ pH മൂല്യമുള്ള, കൂടുതൽ ക്ഷാരഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അങ്ങനെയുള്ള ചില ഭക്ഷണങ്ങളെക്കുറിച്ച് വിവരിക്കാം. നാരങ്ങ, അവക്കാഡോസ്, വെളുത്തുള്ളി, മാമ്പഴം, ടാങ്കറിൻ, പൈനാപ്പിൾ, ടാൻഡലിയോൺ, ഓറഞ്ച് മുതലായവ കൊറോണ വൈറസിനേക്കാൾ കൂടുതൽ pH മൂല്യമുള്ള ഭക്ഷണങ്ങളാണ്. ചില പൊതുനിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. യാതൊരു കാരണവശാലും ഭയപ്പെടുകയോ പരിഭ്രാന്തരാകുകയോ ചെയ്യരുത്. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള, ആധികാരികതയില്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത ബോധ്യപ്പെടാതെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കരുത്. ഈ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങളും ഉത്കണ്ഠകളും മാറ്റുന്നതിന്
ആരോഗ്യ വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് മുതലായ ആധികാരിക സ്രോതസ്സുകളിൽ നിന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പരിഹാരം കണ്ടെത്തുക. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും വളരെ അത്യാവശ്യമല്ലാത്ത യാത്രകളും കൂടിച്ചേരലുകളും ഒഴിവാക്കുകയും ചെയ്യുക. എത്രയും പെട്ടെന്ന് കൊറോണ വൈറസിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയട്ടെ എന്നും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. വീണ്ടും പ്രയോജനകരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.